PSC വഴി KSRTC കണ്ടക്ടർമാരായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് എംപാനലുകാരുടെ ശമ്പളം മാത്രമേ നൽകൂ എന്ന ടോമൻ ജെ തച്ചങ്കരിയുടെ നിലപാട് തിരുത്തി മന്ത്രി AK ശശീന്ദ്രൻ. പുതുതായി കണ്ടക്ടർമാരായി നിയമിക്കുന്നവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകും, ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. റിസർവ്ഡ് കണ്ടക്ടർമാരായാണ് ആദ്യം നിയമിക്കുന്നവരെ നിയമിക്കേണ്ടത്. അത് ഇവിടുത്തെ നിയമപരമായ സംവിധാനമാണ്. റിസർവ് കണ്ടക്ടർമാരായി നിയമിച്ചവർക്ക് നിയമപരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായി എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കൊടുക്കേണ്ടത്, ആ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് KSRTC മാനേജ്മെൻറ്റിന് ഒരു വൈമനസ്യം ഉണ്ടാവില്ല. അതിലൊന്നും ഒരു മറ്റു തരത്തിലുള്ള ഒരു ചിന്തയൊന്നും, അതിന് മറ്റു തരത്തിലുള്ളൊരു പ്രചരണവും അതിനാവശ്യമില്ല. നിയമപരമായി അർഹതപ്പെട്ടത് നിഷേധിക്കാൻ KSRTC മാനേജ്മെന്റിനോ സർക്കാരിനോ സാധിക്കുകയില്ല. മന്ത്രിയുടെ തിരുത്തിനു പിന്നാലെ സ്വയം തിരുത്തി MD ടോമൻ ജെ തച്ചങ്കരി. PSC വഴി നിയമനം നേടിയവർക്ക് എംപാനൽ വേതനം മാത്രമെന്നല്ല താൻ ഉദ്ദേശിച്ചതെന്ന് തച്ചങ്കരി പറഞ്ഞു. ആദ്യം ലഭിക്കുന്ന ശമ്പളവും എംപാനൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളവും ഏകദേശം തുല്യമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. PSC വഴി KSRTC കണ്ടക്ടർമാരായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രകടനം അനുസരിച്ചായിരിക്കും സ്ഥിര നിയമനമെന്നാണ് MD ടോമൻ ജെ തച്ചങ്കരി നേരത്തെ പറഞ്ഞത്. എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മാത്രമേ തുടക്കത്തിൽ ഇവർക്ക് നൽകൂ എന്നും ഡ്യൂട്ടിക്കനുസരിച്ചാകും ശമ്പളമെന്നും തച്ചങ്കരി രാവിലെ പറഞ്ഞിരുന്നു. എംപാനൽ ജീവനക്കാരെ ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൽ KSRTCയോ സർക്കാരോ കാരണക്കാരെന്ന് ഗതാഗതമന്ത്രി AK ശശീന്ദ്രൻ. കോടതി തീരുമാനം അപ്രതീക്ഷിതമാണ്. എംപാനൽ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് നല്ല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നാൽ പരിഗണിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടത് KSRTCയുടെയോ ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും ഒരു നയത്തിന്റെ ഭാഗമായിട്ടല്ല, ഏതെങ്കിലും ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടും സംഭവിച്ചതല്ല. ഏത് തരത്തിലാണ് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു കാര്യമാത്ര പ്രസക്തമായ നിർദ്ദേശങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. അങ്ങനെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തുറന്ന മനസ്സോടെ ആ പ്രശ്നത്തെ സമീപിക്കുന്നതിന് ഗവൺമെന്റിനോ മാനേജ്മെന്റിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നിയമപരമായി ഏതെങ്കിലും ഒരു ജീവനക്കാരന് ലഭിക്കേണ്ട ഒരു കാര്യവും നിഷേധിക്കുന്ന ഒരു നിലപാട് KSRTC സ്വീകരിക്കുകയും. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് KSRTCയിലുണ്ടായ പ്രതിസന്ധി തുടരുന്നു. ഇന്ന് ഉച്ചവരെ സംസ്ഥാനത്ത് 337 സർവീസുകൾ മുടങ്ങി. കണ്ടക്ടർമാരുടെ കുറവ് മൂലം KSRTCയുടെ വരുമാനം കുറഞ്ഞിട്ടില്ലെന്ന് MD ടോമൻ ജെ തച്ചങ്കരി പറഞ്ഞു. PSC നിയമന ഉത്തരവ് നൽകിയ കണ്ടക്ടർമാരെ നാളെ മുതൽ നിയമിക്കും. KSRTCയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം തിരുവനന്തപുരം മേഖലയിൽ 101, എറണാകുളം മേഖലയിൽ 181, കോഴിക്കോട് മേഖലയിൽ 55 സർവീസുകളാണ് ഉച്ചവരെ മുടങ്ങിയത്. കഴിഞ്ഞ 2 ദിവസവും സർവീസുകൾ മുടങ്ങിയെങ്കിലും വരുമാന നഷ്ടമുണ്ടായില്ല. തിങ്കളാഴ്ച 7.41 കോടി രൂപയും ഇന്നലെ 6.5 കോടി രൂപയും കളക്ഷൻ ലഭിച്ചു. മുൻ ആഴ്ചയിലേതിന് തുല്യമാണ് ഇത്. കൂടാതെ 17 ലക്ഷത്തിലധികം രൂപയുടെ ഡീസൽ ലാഭിച്ചതായും മാനേജ്മെന്റ് അവകാശപ്പെട്ടു. PSC അഡ്വൈസ് നൽകിയ കണ്ടക്ടർമാരെ നാളെ നിയമിച്ച് ഒരാഴ്ച കൊണ്ട് പരിശീലനവും കണ്ടക്ടർ ലൈസൻസും എടുത്തു നൽകി സ്വതന്ത്ര ജോലിക്ക് നിയോഗിച്ചു തുടങ്ങും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരെ റൂട്ടുകളിൽ ഇൻഡിപെൻഡൻറ് ചാർജിൽ വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലത്തെ ക്ലോസ് ആയിട്ടുള്ള സ്ക്രൂട്ടണിയിൽ അതിൽ 800 പേർ എവിടെയോ മറിഞ്ഞിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. കാരണം അവരുടെ ദീർഘകാല ലീവുകളിലും മറ്റ് ലീവുകളിലും മറ്റുമാണ്. അത്തരക്കാരെ തിരിച്ചു വിളിക്കുവാനും എൻ്റെ എല്ലാ കണ്ടക്ടർമാരോടും കൂടുതൽ സമയം ജോലി ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരം ജീവനക്കാരിൽ 800 കണ്ടക്ടർമാർ ദീർഘകാല അവധിയിലാണ്. ഇവരോട് അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. മതിയായ കാരണങ്ങളില്ലാതെ അവധിയിൽ തുടരുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും KSRTC തീരുമാനിച്ചു. തിരക്ക് കുറവുള്ള ഷെഡ്യൂളുകളിൽ പ്രതിസന്ധി തീരും വരെ സർവീസ് കുറയ്ക്കാനാണ് മാനേജ്മെന്റ് നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ മരിച്ച സനലിന്റെ ഭാര്യ വിജി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് ക്യാബിനറ്റിലെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ ആര് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ, ഇങ്ങനെ വന്ന് സമരം ചെയ്യും കൊണ്ടിരുത്തിയത് ആരാണ്, ഇങ്ങനെ സമരം ചെയ്താൽ ജോലി തരാനുള്ള നിയമമൊന്നും ഇവിടെ ഇല്ല, നിങ്ങൾക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല, എന്ന് നിയമത്തിന്റെ പേരിലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നു, ഒരു ആശ്വാസ വാക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ വിളിച്ച്. അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ
നമുക്ക് ആശ്വാസം തരേണ്ട മന്ത്രിമാരും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ജനപ്രതിനിധികളായ മന്ത്രിമാരിൽ നിന്നും ഇങ്ങനെയുള്ള അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമ്പോ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും യാചിക്കേണ്ട അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോ എന്റെ ഭർത്താവ് നഷ്ടപ്പെടാൻ ഗവൺമെന്റ് ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണ് എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടത്. ആ തീരാ ദുഃഖത്തിൽ നിന്നുമാണ് ഇവിടെ വന്ന് ഈ 10 ദിവസമായിട്ടിരിക്കും. പ്രതീക്ഷയോട് അദ്ദേഹത്തെ വിളിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് വഴക്കുറയും. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒന്നൊരു സമരം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് വഴക്കുറും. അപ്പൊ ജനങ്ങൾ ഒരു ജനപ്രതിനിധിയാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പൊ ജനങ്ങളെ തന്നെ തീരുമാനിക്കണം, ജനങ്ങളെ തന്നെ രക്ഷിക്കണം, ജനങ്ങളെ എന്നെ സഹായിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഒരു ജോലിയിടാനും എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവും. ഈ സമര ജോലിക്കെല്ലാം അവസരിപ്പിക്കില്ല. കാരണം ഈ സമരത്തിൽ ഒരു വിജയം കണ്ടില്ലെങ്കിൽ പിന്നെ എന്റെ മുമ്പിൽ എന്റെ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ മക്കളെ അങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ മനസ്സിലായിരുന്നില്ല. അവസ്ഥ ജനങ്ങളെ എന്നെ തീരുമാനിക്കുന്നത്, ജനങ്ങളെ എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം. നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സമരവുമായി ബന്ധപ്പെട്ട്, ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി എം എം മണിയുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും മന്ത്രി അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വിജി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ജോലി ഇവിടെ എടുത്തുവച്ചിരിക്കുകയല്ല, സമരം ചെയ്യുമ്പോൾ എടുത്തു തരാൻ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് മന്ത്രി എം എം മണിയുടെ ഭാഗത്തുനിന്നുമുണ്ടായത്. ഇത് തന്നെ ഏറെ വിഷമിപ്പിച്ചു എന്നാണ് വിജി മാധ്യമങ്ങളോട് പറഞ്ഞത്. എം എം മണിയുമായി വിജി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദ സംരക്ഷണത്തിലേക്ക്. കണ്ടിരുന്നു നോക്കട്ടെ എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. അപ്പൊ ഈ 1.5 മാസമായിട്ടും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ആവശ്യം ജോലിയും ഞങ്ങളെ ബാധ്യത തീർക്കാനുള്ള നഷ്ടപരിഹാരവും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മുഖേനയാണ് വന്നത്. രണ്ടു പ്രാവശ്യം പോയി കണ്ടിട്ടും ഇതുവരെ ഒരു മറുപടി ഉണ്ടായില്ല. അതേസമയം വിജയെ അവഹേളിച്ചിട്ടില്ലെന്ന് മന്ത്രി എം എം മണി. താൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, വിജി ഫോൺ വിളിച്ചപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞതെന്നും മന്ത്രി ന്യൂസ് 18നോട് പ്രതികരിച്ചു. അവർ സത്യാഗ്രഹമാണ് എന്നും പറഞ്ഞാണ് വിളിച്ചു. ഇങ്ങനെ മരിച്ചു പോയ സനലിന്റെ ഭാര്യ വിജിയാണ് എന്ന് പറഞ്ഞു. ശരി, അപ്പൊ ജോലി തരാമെന്നൊക്കെ മന്ത്രിമാര് പറഞ്ഞിരുന്നു, ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ആയില്ല, 1 മാസമായല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളെ അതിന്റെ പുറകെ ബന്ധപ്പെടണ്ടേ, അപേക്ഷ കൊടുക്കുകയോ മറ്റോ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതല്ല. അല്ല മുഖ്യമന്ത്രിയെ പോയി വേണേലും നിങ്ങൾക്ക് കാണാമായിരുന്നല്ലോ. മന്ത്രിസഭ തീരുമാനിക്കാതെ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ നടപടിക്രമമായിട്ടേ ജോലി ഒരാളിന് കൊടുക്കണേ പോലും കൊടുക്കാൻ പറ്റൂ ഇത്തരം കേസ്. അപ്പോ നിങ്ങൾ എന്തുകൊണ്ട് തുടർന്ന് ബന്ധപ്പെട്ടില്ല, ബന്ധപ്പെടേണ്ടതല്ലായിരുന്നു? അപ്പോ ഞാനിതെ സംബന്ധിച്ച് അന്വേഷിക്കാം ഏതായിരുന്നാലും എന്നും പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. ഞാനൊന്നും ആരെയും വേദനിപ്പിച്ചൊന്നുമില്ലല്ലോ.
NSS-ന് പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും, ആരും കണ്ണൂരട്ടി പേടിപ്പിക്കേണ്ട. നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ജാതീയവും വർഗീയവുമായി ചേരിതിരിവില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഭീഷണിപ്പെടുത്തലുകളുണ്ടായിട്ടുണ്ട്, പക്ഷെ കണ്ണുരുട്ടലും ഭീഷണിപ്പെടുത്തലും ഒക്കെ അത് കണ്ട് വേവരാതിപ്പെടുന്നവരോടല്ലേ ചെലവാകൂ? അല്ലാത്തവരോട് കണ്ണുരുട്ടിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് നാം ഇന്നത്തെ നിലയിലെത്തി നിൽക്കുന്നത്. സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ല. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ജാതി വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് NSS-ന്റെ മറുപടി. കോടിയേരിയുടെ പരാമർശം NSS-നെ കുറിച്ചുള്ള ആത്മീയത കാരണമാണ്. മറ്റാരുടെയും തൊഴുത്തിൽ ഒതുങ്ങുന്നതല്ല NSS. നിരീശ്വരവാദത്തിനെതിരും വിശ്വാസികൾക്കൊപ്പവുമാണ് NSS നിലപാട്. സ്വന്തം വീഴ്ചകൾ തിരുത്താനാണ് കോടിയേരി ശ്രമിക്കേണ്ടതെന്നും ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. എംപാനൽ ജീവനക്കാരുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ലോങ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് EMS സ്റ്റേഡിയത്തിൽ ഇന്നത്തെ മാർച്ച് അവസാനിക്കും. തുടർന്ന് നാളെ 6 മണിയോടെ മാർച്ച് പുനരാരംഭിക്കും. 2500 ജീവനക്കാർ പങ്കെടുക്കുന്ന മാർച്ച് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തിച്ചേരും. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, മാർച്ച് എപ്പോഴേക്ക് ആരംഭിക്കും? എത്രത്തോളം ആളുകളാണ് പങ്കെടുക്കുന്നത്? ആരാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്? അമീന, 2500 വരുന്ന എംപാനൽ ജീവനക്കാരാണ് ആലപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്ന ലോങ് മാർച്ചിൽ പങ്കെടുക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആലപ്പുഴയിൽ എത്തിച്ചേർന്ന ഈ ജീവനക്കാർ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് മാർച്ച് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എംപാനൽ യൂണിയൻ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ദിനേശ് ബാബുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ദിനേശ് ബാബുവാണ് ഈ ഒരു ലോങ് മാർച്ച് നയിക്കുന്നതും. 60 സ്ത്രീകളടക്കമുള്ള, വനിതാ കണ്ടക്ടർമാരടക്കമുള്ള 2500 പേരാണ് ലോങ് മാർച്ചിൽ പങ്കെടുക്കുക. ഇന്ന് അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മാർച്ച് ആരംഭിച്ച് EMS സ്റ്റേഡിയത്തിലേക്കാണ് മാർച്ച് ആദ്യം ചെല്ലുക. അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ച് ബാക്കിയുള്ള എത്തിച്ചേരാനുള്ള ആളുകൾ കൂടി എത്തിയതിനു ശേഷം നാളെ രാവിലെയോടുകൂടി ആലപ്പുഴ ജില്ലയിൽ നിന്നുമുള്ള മാർച്ച് പുനരാരംഭിക്കും. തുടർന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് മാർച്ച് നാളത്തെ മാർച്ച് അവസാനിക്കുക. തിങ്കളാഴ്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരാനാണ് ഇവർ പദ്ധതിയിടുന്നത്. ശരി ശരണ്യ. 65 മുതൽ നമ്മുടെ പൊതുഗതാഗതത്തിന് സംഭാവന നൽകുന്ന നമ്മുടെ പൊതുമേഖലയാണ് KSRTC. പക്ഷേ ഇന്ന് ഏതൊരാൾക്കും ഏറ്റവും പുച്ഛകരമായ ഒരു സ്ഥാപനം കൂടെയാണത്. ഇത് പൊതുജനത്തിന്റെ അഭിപ്രായമാണ്. ഞങ്ങൾ ഇതിനകത്ത് പണിയെടുക്കുന്ന 44,000 വരുന്ന തൊഴിലാളികൾക്ക് അത്തരം ഒരു ധാരണയില്ല. എന്തുകൊണ്ടാ? KSRTC നഷ്ടത്തിലാണ്. KSRTC ആണ് ഇവിടുത്തെ എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ വരുമാനങ്ങളെയും ചൂഴ്ന്നെടുക്കുന്നത്. ഇതിലെ 44,000 വരുന്ന ജീവനക്കാരാണ് എന്ന ഒരു പൊതുബോധം കഴിഞ്ഞ കുറെ കാലങ്ങളായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ ഏതൊരാളെയും ഞങ്ങൾ കൂട്ടായ്മയുടെ സംസ്ഥാന കമ്മിറ്റി വെല്ലുവിളിച്ച് പറയാം, കേരളത്തിലെ ബീവറേജ് കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭത്തിലോടുന്ന പൊതുമേഖല സംരംഭം KSRTC ആണ്. ഇത് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കോ പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടാ? ഞങ്ങളുടെ ചോരയും നീര് കഴിഞ്ഞ 8-10 വർഷമായി ഊറ്റിക്കുടിച്ച് വളർന്നു വന്ന ഈ പൊതുമേഖലാ സംരംഭത്തിന്റെ ഓരോ പൾസും വളരെ കൃത്യമായിട്ട് താൽക്കാലിക ജീവനക്കാരനറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് സ്ഥാപിച്ചെടുക്കാൻ ഞാൻ വെല്ലുവിളിച്ചത്. ഇത് കേൾക്കുന്ന ആളുകൾ ഇപ്പൊ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. പത്രം നോക്കിയാൽ, TV നോക്കിയാൽ, ചായക്കട ചെന്നാൽ കടക്കാരനും പറയുന്നു, നിങ്ങൾ KSRTC ജീവനക്കാരാണല്ലേ, എന്തിനാത്? കേരളത്തിനെ കട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ തുരച്ചു പിടിക്കുന്ന സ്ഥാപനം. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അബദ്ധധാരണയാണത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, KSRTC കടം വരുന്ന വഴികൾ നിങ്ങൾ പഠിക്കണം. KSRTC കടങ്ങൾ വരുന്ന വഴികൾ പഠിക്കുമ്പോഴേ KSRTC കോൺട്രിബ്യൂഷൻ എന്താണ് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. പക്ഷെ നമ്മളാരും തയ്യാറല്ല. നമ്മളൊരു പൊതുബോധം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി അത് പറഞ്ഞു നടക്കുന്നതാണ് ഏറ്റവും സുഖം.
കാരണം ഒന്ന് തെളിയിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം. എന്നാ പൊതുവെ ആരെങ്കിലും പറയേണ്ടത് ഏറ്റു പറഞ്ഞാലോ വളരെ സുഖല്ലേ, അതാണ് വന്നത്. അല്ലാണ്ട് കെ എസ് ആർ സി നഷ്ടത്തിലാണെന്ന് ഇതിൽ ഒരു ജീവനക്കാരനും പറയില്ല. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ജി സാറ്റ് സെവനെ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. 8 വർഷം കാലാവധിയുള്ള ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യോമസേനയുടെ ആശയവിനിമയ ശേഷി ശക്തമാക്കുക എന്നതാണ്. ISRO നിർമ്മിച്ച ഇന്ത്യയുടെ 35-ാം വാർത്താവിനിമയ ഉപഗ്രഹത്തെ GSLV-11 ബഹിരാകാശത്തെത്തിച്ചത്. നിലവിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് ഇത്തരം സൈനിക ഉപഗ്രഹം ഉണ്ടായിരുന്നത്. ISRO ഈ വർഷത്തെ അവസാനത്തെ വിക്ഷേപണം കൂടിയാണ് ജി സാറ്റ് സെവൻ. ശബരിമല ശ്രീകോവിലിന് സമീപം പോലീസ് ബൂട്ടിട്ടു കയറിയതിനെ തുടർന്ന് ശുദ്ധിക്രിയ. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉച്ചപൂജയ്ക്ക് മുൻപായിരുന്നു ക്രിയകൾ. കഴിഞ്ഞ ദിവസം ശ്രീകോവിലിൽ നിന്ന് മേൽപ്പാലത്തിലേക്കുള്ള വഴിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയതാണ് വിവാദത്തിലായത്. ഉച്ചയ്ക്ക് മുൻപായി ആദ്യം ശ്രീകോവിലും പരിസരവും വെള്ളമൊഴിച്ച് ശുചീകരിച്ചു. തുടർന്ന് പുണ്യാഹം തളിച്ച് ശുദ്ധിക്രിയകൾ. ശ്രീകോവിലിൽ നിന്നും മാളികപ്പുറത്തേക്കുള്ള വഴിയിലാണ് ബൂട്ടും ലാത്തിയും ഷീൽഡുമായി പോലീസ് കയറിയത്. തുടർന്നാണ് ശുദ്ധിക്രിയ നടത്താൻ തന്ത്രി നിർദ്ദേശിച്ചത്. ഇന്നലത്തെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളത് ഇവിടുത്തെ ശബരിമല ഡ്യൂട്ടിക്കാരല്ല, സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി എത്തിയിട്ടുള്ളവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുടെ വിശ്വാസവും അവിശ്വാസവും എന്നുള്ളതല്ല, അവരുടെ ഡ്യൂട്ടിയുടെ കാര്യം മാത്രമാണ് അവർ നോക്കിയത്. ശബരിമലയുടെ ഒരു പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാതെ വന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ശ്രീകോവിലിന് പിന്നിലെ വഴിയിൽ പോലീസ് കയറിയത്. സന്നിധാനത്ത് സായുധരായ പോലീസ് സേവനം നൽകേണ്ടതില്ലെന്ന് സർക്കുളർ നിലവിലുള്ളപ്പോഴായിരുന്നു നടപടി. News 18 സന്നിധാനം. ശബരിമല യാത്രയ്ക്കിടെ അപമാനിച്ചു എന്നാരോപിച്ച് SP യതീഷ് ചന്ദ്രയ്ക്കെതിരെ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. നോട്ടീസ് പരിഗണിക്കാമെന്ന് സ്പീക്കർ മന്ത്രിക്ക് ഉറപ്പു നൽകി. റഫാൽ ഇടപാടിൽ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. റഫാൽ വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ശബരിമല സന്ദർശനത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ലോക്സഭയിൽ ഉന്നയിച്ചത്. വാഹനം തടഞ്ഞ SP യതീഷ് ചന്ദ്ര തന്നെ അപമാനിച്ചെന്നും ഭക്തരോട് പോലീസ് മോശമായി പെരുമാറുകയാണെന്നും മന്ത്രി പറഞ്ഞു. I construed this as a mark of disrespect to an elected representative of this house. യതീഷ് ചന്ദ്രയ്ക്കെതിരെ പൊൻ രാധാകൃഷ്ണൻ നൽകിയ അവകാശ ലംഘന നോട്ടീസ് പരിശോധിക്കുമെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ ഉറപ്പു നൽകി. അതേസമയം റഫാലിൽ JPC അന്വേഷണത്തിനുള്ള പ്രതിപക്ഷ ആവശ്യം സർക്കാർ വീണ്ടും തള്ളി. റഫാലിൽ ചർച്ചയാകാമെന്ന് മാത്രമായിരുന്നു ലോക്സഭയിൽ പാർലമെന്ററികാര്യ മന്ത്രിയുടെ മറുപടി. JPC അന്വേഷിച്ചാലേ എല്ലാ രേഖകളും പരിശോധിക്കാനാകുമെന്നും പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. കേരളത്തിന് പ്രളയ സഹായം നൽകാൻ 97 രാജ്യസഭാ MPമാർ MP ഫണ്ടിൽ നിന്ന് 36.65 കോടി രൂപ അനുവദിച്ചതായി രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പറഞ്ഞു. From their MPLAD funds and 60 members donated their 1 month salary for relief and rehabilitation works in the affected areas of Kerala. News 18, Delhi. ബുലന്ദ്ഷെഹർ കലാപ കേസിൽ പ്രതികൾ ഒളിവിൽ തുടരുന്നതിനിടെ പശുവിനെ കൊന്ന കേസിൽ 3 പേർ കൂടി അറസ്റ്റ് ചെയ്ത പോലീസ്. കലാപം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. പശുവിനെ കൊന്നതിന് നേരത്തെ കസ്റ്റഡിയിലെടുത്ത 4 പേർ നിരപരാധികളാണെന്നും ഇവരെ വിട്ടയക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പോലീസ് അറിയിച്ചു. കൺസ്യൂമർ ഫെഡിലെ കോടികളുടെ കൊടിയ അഴിമതി പുറത്തുകൊണ്ടുവന്ന അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി. 2.5 കോടി രൂപയുടെ പച്ചക്കറി വിൽക്കാൻ അനാമത്ത് ചെലവായി എഴുതിയെടുത്തത് 82 ലക്ഷം രൂപ. 8 കോടിയുടെ പച്ചക്കറിയിൽ 4.5 കോടിയും വാങ്ങിയത് ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിലാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. CITU നേതാവും അന്നത്തെ കൺസ്യൂമർ ഫെഡ് MDയും നേരിട്ടിടപെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UDF സർക്കാരിന്റെ കാലത്തെ അഴിമതി LDF സർക്കാർ മറച്ചുവെച്ചതിന്റെ തെളിവുകൾ News 18 ലഭിച്ചു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ പച്ചക്കറി വിപണന മേളയിലെ അഴിമതിയും അതിൽ ഉൾപ്പെട്ടവരെയും സഹകരണ വകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഇത് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലിരിക്കെയാണ്
തെളിവില്ലെന്ന് കാട്ടി കേസ് തള്ളാൻ വിജിലൻസ് നീക്കം നടത്തുന്നത്. സഹകരണ നിയമത്തിലെ 65-ാം വകുപ്പ് അനുസരിച്ചായിരുന്നു അന്വേഷണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി നേരിട്ട് വാങ്ങി കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. കൺസ്യൂമർ ഫെഡ് പത്തനംതിട്ട ജില്ലാ മാനേജരും CITU നിയന്ത്രണത്തിലുള്ള കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ എം ഷാജിക്കായിരുന്നു ചുമതല. ലക്ഷ്യം ചുമതലക്കാരൻ തന്നെ അട്ടിമറിച്ചതായാണ് റിപ്പോർട്ട്. 2012-2013 കാലയളവിൽ വാങ്ങിയ 8 കോടിയുടെ പച്ചക്കറിയിൽ 4,60,00,000 പച്ചക്കറിയും വിതരണം ചെയ്തത് കോയമ്പത്തൂരിലെ NR വെജിറ്റബിൾസ് ആണെന്ന് രേഖകൾ. ഇങ്ങനെയൊരു സ്ഥാപനമില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേരളത്തിലെ തന്നെ വിതരണക്കാരിൽ നിന്നും കൂടിയ വിലയ്ക്ക് വാങ്ങിയ പച്ചക്കറി 20 മുതൽ 117% വരെ നഷ്ടം സഹിച്ചായിരുന്നു വിൽപ്പന. 2012 58,00,000 പച്ചക്കറി വിറ്റപ്പോൾ അനാമത്ത് ചെലവെന്ന പേരിൽ കണക്കിൽപ്പെടുത്തിയത് 19,00,000 രൂപ. തൊട്ടടുത്ത വർഷം 2 കോടിയുടെ വിൽപ്പനക്ക് 63,00,000 അനാമത്ത് ചെലവെന്ന പേരിൽ എഴുതി ചേർത്തു. 8,50,000,000 പച്ചക്കറി വിറ്റപ്പോൾ 5,50,000,000 രൂപയുടെ ദുരൂഹ ഇടപാടുകൾ. ഇത് അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സർക്കാരിന് നൽകിയത്. ചുമതലക്കാരനായ എം ഷാജിയിൽ നിന്നും നഷ്ടമുണ്ടായ തുക ഈടാക്കണമെന്നും ശുപാർശ ചെയ്തു. MD ആയിരുന്ന റിജിജി നായർ ഭരണസമിതിയെ പോലും മുഖവിലക്കെടുക്കാതെയാണ് പച്ചക്കറി മേളയ്ക്ക് ചുക്കാൻ പിടിച്ചതെന്ന അംഗങ്ങളുടെ മൊഴികളും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ നവംബർ 28 സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ KV പ്രശോഭൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഇതിനിടയിലാണ് വിജിലൻസ് കോടതിയുടെ പരിഗണനയുള്ള കേസ് തെളിവില്ലെന്ന് പറഞ്ഞ് തള്ളാനുള്ള നീക്കം. ആരോപണ വിധേയരിൽ മുൻപന്തിയിൽ CITU നേതാക്കൾ. കേസ് അട്ടിമറിക്കുന്നത് LDF സർക്കാരിന് കീഴിലെ വിജിലൻസ് സംവിധാനം. മലപ്പുറത്ത് നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ല. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലാണ്. കേസിന് പിന്നിൽ ലിബർട്ടി ബഷീറും സംവിധായകൻ ശ്രീകുമാർ മേനോനുമാണെന്ന ദിലീപിന്റെ വാദവും കോടതി തള്ളി.